Hello and welcome to Ian and Chris Passionate Cooking. Easy cooking, no missing. Recipes are very level. This is me, Ann Jacob. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഗാലറിയിലോട്ടൊന്ന് പോയി നോക്കാം. നിങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്ത് എനിക്ക് അയച്ചു തന്ന പിക്ചേഴ്സ് എല്ലാം നമ്മുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്, പോയി കാണണേ. അപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയുടെ ബെസ്റ്റ് കമൻ്റ് ആണ്, താങ്ക് യു സോ മച്ച് നാസ് പ്ലാനറ്റ്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും വൈകാതെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും ഒരു ആപത്തനർത്ഥം കൂടാതെ കാത്തു ഒരു പാലിക്കട്ടെ. ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് കുനാഫ ഉണ്ടാക്കാനുള്ള ഡോ, ആ മാവ് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഞാനിവിടെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആരൊക്കെ പുറത്തുനിന്ന് വന്നാലും ഞാൻ അവർക്ക് കുനാഫ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ട റെസിപ്പി ചോദിക്കും, ലാസ്റ്റിലെ റെസിപ്പി കേൾക്കുമ്പോൾ പറയും അയ്യോ കുനാഫ മാവ് കിട്ടത്തില്ലല്ലോ എന്ന്. ആ സങ്കടം തീർക്കാനാണ് ഈ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് ആദ്യം ഒരു ബൗളില് 110 ഗ്രാം മൈദ എടുക്കണം, ഓൾ പർപ്പസ് ഫ്ലോർ. അതിലേക്ക് 80 ഗ്രാം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. 110 ഗ്രാം മൈദ അല്ലെങ്കിൽ അതായത് ഓൾ പർപ്പസ് ഫ്ലോർ, അതിലേക്ക് 80 ഗ്രാം കോൺഫ്ലോർ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, കുക്കിംഗ് ഓയില്, നോർമൽ ഓയില്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം, ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 220 ml വെള്ളം, ഈ മെഷർമെൻറ്റ്സ് ഒക്കെ കൃത്യമായിരിക്കണേ, 220 ml വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊരു ഫോർക്കാണ് മിക്സ് ചെയ്യാൻ നല്ലത്. ഒട്ടും ലംപ് ഒട്ടും കട്ടി പിടിക്കാതെ സ്മൂത്തായിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു മിക്സർ ജാറിൽ എടുത്ത് മിക്സർ ജാറിൽ അടിച്ചു എടുക്കാം കേട്ടോ, അങ്ങനെ ചെയ്യാം. അല്ല, ഇങ്ങനെ ഫോർക്ക് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒട്ടും കട്ട പിടിക്കാതെ വേണം നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കാൻ. അപ്പൊ കണ്ടോ നമ്മുടെ മാവ് റെഡിയായി, ഒട്ടും കട്ടയില്ല, സ്മൂത്ത് ആൻഡ് റണ്ണി ബാറ്റർ ആണ്. ഇനി നമുക്കൊരു ഗ്ലാസോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മഗ് എടുത്ത് അതിലേക്ക് ഇതുപോലെ ഒരു കവറോ പ്ലാസ്റ്റിക് കവറോ സിപ്പർ ലോക്ക് ബാഗോ പൈപ്പിംഗ് ബാഗോ അതിന്റെ അറ്റം അകത്തോട്ടാക്കി ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതിന്റെ പകുതി ബാറ്റർ ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച ശേഷം നമുക്ക് ഇതിന്റെ വ നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ മുറുക്കി ഒരു റബ്ബർ ബാൻഡ് വെച്ച് നല്ല രീതിയിൽ നമുക്ക് ടൈറ്റ് ചെയ്യണം, കെട്ടി ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ റബ്ബർ ബാൻഡ് വെച്ച് നല്ല രീതിയിൽ ഇതിന്റെ വ ട്വിസ്റ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കൊരു പാൻ എടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല വൈഡായിട്ടുള്ള പാൻ ഇതുപോലെ സ്വല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നന്നായി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗ് അല്ലെങ്കിൽ സിപ്പർ ലോക്ക് ബാഗ് എടുത്ത് അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് ഇതുപോലെ കൈവിടാതെ ഈ പാറ്റേണിൽ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ടോ പൈപ്പ് ചെയ്യാൻ, ഒട്ടും പ്രഷർ കൊടുക്കേണ്ട, റണ്ണി ബാറ്റർ ആയതുകൊണ്ട്. പൈപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തിരിച്ച് ഓപ്പോസിറ്റിലും കൂടെ നമ്മളിങ്ങനെ പൈപ്പ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി അങ്ങ് കട്ട പിടിപ്പിച്ച് പൈപ്പ് ചെയ്യാതെ അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊണ്ടുവരിക. കട്ട പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേവത്തുമില്ല, നമുക്ക് നല്ല രീതിയിൽ എടുക്കാനും പറ്റില്ല. ഒരു 30 സെക്കൻഡ് മതി, അത്ര വേവേ ആവശ്യമുള്ളൂ, കൂടുതൽ വേവിക്കേണ്ട. 30 സെക്കൻഡിൽ നമുക്ക് ഇതുപോലെ സ്പാച്ചുള വെച്ച് ഇളക്കിയെടുക്കാം. അപ്പം ഇതിനൊരു പരന്ന നോൺ സ്റ്റിക് പാത്രമാണ് ആവശ്യം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ എടുക്കാം, എടുത്തൊരു പ്ലേറ്റിലോട്ടോ ട്രേയിലോട്ടോ ഇതുപോലെ ഇട്ട് വെക്കുക. പിന്നെ ഓരോ പ്രാവശ്യം ഇതുപോലെ പൈപ്പ് ചെയ്യുമ്പോൾ സ്വല്പം ഒന്ന് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതായത് 2 പ്രാവശ്യം പൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ബ്രഷ് ചെയ്താൽ മതിയാവും, നോൺ സ്റ്റിക്ക് അല്ലേ. ഓയിൽ ഒട്ടും ബ്രഷ് ചെയ്യാതെ ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് എളുപ്പം അങ്ങ് ഡ്രൈ ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് 2 പ്രാവശ്യത്തെ ഒരിക്കൽ ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് നമുക്കിത് ഹാർഡ്ലി ഒരു 10 മിനിറ്റ്സ് പോലും വേണ്ട കേട്ടോ ഇത്രയും ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാൻ, കാരണം 30 സെക്കൻഡിനുള്ളിൽ ഈ സംഭവം റെഡിയായി കിട്ടും. അപ്പം ഇതുപോലെ പൈപ്പ് ചെയ്ത് നമ്മൾ കട്ട പിടിക്കാതെ പൈപ്പ് ചെയ്ത് ഇതുപോലെ 30 സെക്കൻഡിൽ എടുക്കുക. എന്നിട്ട് നമ്മുടെ ട്രേയിലോട്ട് ഇടുക. അത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി കുനാഫ മാവ് റെഡിയായി. കണ്ടോ കടയിൽ മേടിക്കുന്ന ഡോ പോലെ തന്നെ ഇല്ലേ, അത്രേ ഉള്ളൂ എന്ന് ഈ സംഭവം. അപ്പം നമുക്കിതെന്താ ചെയ്യേണ്ടത് കണ്ടോ, ഞാൻ അടുത്ത് കാണിച്ചു തരാം. എന്ത് തിന്നായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ, ഇതൊക്കെ ഇപ്പം നല്ല രീതിയിൽ ഉണങ്ങി, ഒട്ടും പൊട്ടത്തൊന്നുമില്ല, ഇങ്ങനെ നല്ല സ്മൂത്തായിട്ടിരിക്കും. ഇത് നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം, നമുക്കിനി സ്റ്റോർ ചെയ്യണ്ടേ. അപ്പം ഈ കുനാഫ ഡോ നമ്മുടെ കടയിൽ മേടിക്കുന്ന ഡോ പോലെ തന്നെ ഒരു അലുമിനിയം കണ്ടെയ്നറിലോ സിപ്പ് ലോക്ക് ബാഗിലോ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇട്ട് നല്ല രീതിയിലിട്ട് സ്റ്റോർ ചെയ്താൽ മതി. ഫ്രീസറിൽ ആവശ്യമുള്ളപ്പോൾ എടുത്ത്
കുനാഫ ഉണ്ടാക്കുമോ, സ്വീറ്റ് ഉണ്ടാക്കുമോ, എന്ത് വേണമെങ്കിൽ ചെയ്യാം, സേഫായിട്ട് ഇരുന്നോളും ഫ്രീസറിൽ, അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി എനിക്ക് കുനാഫ മാവില്ല, എനിക്ക് കുനാഫ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിഷമിക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യുക. എപ്പോഴും പോലെ തന്നെ ഫീഡ്ബാക്ക് ആൻഡ് പിക്ചർ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്യട്ടെ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലാണ് ഞാനൊരു ന്യൂ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഇതുപോലൊരു ഈസി ആൻഡ് ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായിട്ട് കാണുന്നവരെ, ദിസ് ഇസ് മീ ആൻ ജേക്കബ് സൈനിങ് ഓഫ് ഫോർ ഈ ആൻ ആൻഡ് ക്രിസ് പാഷനേറ്റ് കുക്കിംഗ്. താങ്ക് യു, സ്റ്റേ സേഫ്, ബൈ ബൈ.